ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ലിസാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാനൊരു സിംഗപ്പൂർ റൈസ് ന്യൂഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതൊരു ഫാർ ഈസ്റ്റേൺ ഡിഷാണ്, നമ്മൾ റൈസ് ന്യൂഡിലാണ്. നോർമൽ നൂഡിൽസ് വെച്ച് ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത്, ഞാനൊരു ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് വേവിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഇതിനകത്ത് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള വെജിറ്റബിൾസ്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് സുക്കിനി ഉണ്ട്, മഷ്റൂംസ് ഉണ്ട്, ആസ്പ്രാഗസ് ഉണ്ട്, സ്കാലിയൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻസ്, ഇത്രയും വെജിറ്റബിൾ ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ റൈസ് ന്യൂഡിൽ വേവിച്ച് ഒരു കപ്പ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടോ, റൈസ് ന്യൂഡിൽ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, ഉപ്പ് വേണം, പിന്നെ കുറച്ച് സോയാ സോസും കുറച്ച് ഫിഷ് സോസും വേണം. ഓരോ ടീസ്പൂൺ വെച്ച് മതി, സോയാ സോസും ഫിഷ് സോസും. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ഇഞ്ച് പീസ്, പച്ചമുളക് ഒരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 5 അല്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, മിൻറ്റ് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, പിന്നെ റെഡ് ചില്ലി കണ്ടോ. അപ്പം നല്ല കളർഫുള്ളുമാണ് ഈ ഡിഷ്, നല്ല ടേസ്റ്റുമാണ്, ഒരു ഫാർ ഈസ്റ്റേൺ ഡിഷാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് സിംഗപ്പൂർ റൈസ് ന്യൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ സിംഗപ്പൂർ ന്യൂഡിൽസ് ഉണ്ടാക്കിയാലോ. പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിക്കാൻ പോവാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. പിന്നെ ഇതിനകത്തോട്ട് ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് നോക്കട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇടാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ ആവണോ. ഇതിപ്പോൾ പച്ച അണ്ടിപ്പരിപ്പാണ് ഞാനത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പും കൂടി ഇട്ടു. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എണ്ണയിൽ മൂത്ത് വരുന്ന നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലിസാസ് ഫ്ലേവേഴ്സ് കൂടെ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളെല്ലാവരെയും. ഇപ്പോൾ റൈസ് ന്യൂഡിൽ വരെ നോർമൽ നൂഡിൽസും നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പാസ്ത വെച്ചിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം, അതിനും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പോൾ റൈസ് ന്യൂഡിൽ ആ പാക്കറ്റിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ബോയിൽ വാട്ടറിൽ ഇട്ട് തിളപ്പിച്ച് അത് ഊറ്റി വെക്കണം. അതിൻ്റെ കുക്കിംഗ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പാക്കറ്റിലുണ്ടാവും. അതുപോലെ നമ്മളത് കുക്ക് ചെയ്ത് മാറ്റുക കേട്ടോ. ഇനി ഇതൊന്ന് ബ്രൗൺ ആവട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ നമ്മൾ വേവിച്ചാണ് ആ ചിക്കൻ ആദ്യം നമുക്ക് ചേർക്കാം. ചിക്കൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും എല്ലാം കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാമേ. ഇപ്പം ഞാൻ എല്ലാ വെജിറ്റബിൾസിനകത്ത് ആഡ് ചെയ്യാണ്. മഷ്റൂംസ്, ആസ്പ്രാഗസ്, സുക്കിനി, സ്പ്രിംഗ് ഓണിയൻ, ഇതെല്ലാ വെജിറ്റബിളും നല്ല നീളത്തിലാണ് ഞാനത് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ നൂഡിൽസ് നല്ല ഭംഗിയും നമുക്ക് കഴിക്കാൻ ഒരു അട്രാക്ഷൻ തോന്നണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. അതായത് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കാണാനായിട്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് വഴന്ന് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. എല്ലാ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. അതായത് നമുക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യാം. നമുക്ക് ഉപ്പ് ആഡ് ചെയ്തില്ലല്ലോ. പിന്നെ ഇതിനകത്ത് ഫിഷ് സോസൊക്കെ ചേർക്കുന്നുണ്ട്. ഫിഷ് സോസിന് ചെറിയ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ഉപ്പ് ഇപ്പം ചേർക്കണ്ട. ഇതിനെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോഴൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ വെജിറ്റബിൾസ് ഒക്കെ. ഒന്ന് സോഫ്റ്റും ആണ് പക്ഷെ ക്രഞ്ചിയും ആണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും വെജിറ്റബിൾസും എല്ലാം കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാമേ. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പും ഒക്കെ ഇപ്പോൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ സോസുകളൊക്കെ ആഡ് ചെയ്യാം. അതായത് 1 ടീസ്പൂൺ ഫിഷ് സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ടോ.
ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നില്ലേ ആ സോയ സോസിൻ്റെയും വെജിറ്റബിൾസിലൊക്കെ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മിൻറ്റും, ഇനിയിപ്പോൾ അധികം കുക്കിംഗ് ടൈമൊന്നുമില്ല, നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഫ്രഷ് മിൻറ്റും മുളകും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ ഫൈനലി നമുക്ക് റൈസ് ന്യൂഡിലും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സിംഗപ്പൂർ ന്യൂഡിൽസ്, റൈസ് ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും വളരെ ഇപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണം കേട്ടോ. അതായത് അത് ചൈനീസും അങ്ങനത്തെ തായ് ഡിഷസ് അങ്ങനത്തെ ഒക്കെ നമ്മൾ ഈ സ്റ്റോർ ഫ്രൈ ചെയ്യുന്ന ഡിഷസൊക്കെ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം, എന്നാലേ അതിൻ്റെ ആ ക്രഞ്ചി ടേസ്റ്റ് വെജിറ്റബിൾസിൻ്റെയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇതും കൂടെ, അതായത് നമ്മുടെ റൈസ് നൂഡിലും കൂടെ ആഡ് ചെയ്യുകയാണേ. ഹലോ, ഇതൊന്ന് ടോസ് ചെയ്തെടുക്കാം, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കണ്ടല്ലോ, എന്നിട്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഡിസാസ്റ്റർ ലേവേഴ്സിൽ കൂടെ ഇത് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണേ.